بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى، أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സഫാത്ത് എന്ന് നാം പാരായണം ചെയ്ത് പൂർത്തിയാക്കി. അൽഹംദുലില്ലാ, അതുവരെയുള്ള എല്ലാ സൂറത്തുകളും. ഇനി നമ്മൾ സൂറത്ത് യാസീൻ ആരംഭിക്കുകയാണ്. സൂറത്ത് യാസീൻ പൂർത്തിയാവുന്നതോടുകൂടി ഖുർആനിൻ്റെ നാലിലൊന്ന് നാം പാരായണം ചെയ്ത് പൂർത്തിയാക്കും. റുബുഉ യാസീൻ എന്നാണ് പറയാറുള്ളത്. ഒന്ന് മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് നമ്മളിന്ന് പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിയേണ്ടതായ തജ്വീദ് വശങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു. ആദ്യത്തെ വചനം യാസീൻ എന്നാണ് പാരായണം ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഒരു കാര്യം ബോധ്യമാകുന്നുണ്ട്. അതിൻ്റെ പാരായണ നിയമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് രണ്ടക്ഷരങ്ങളാണ്, യാ സീൻ. എന്തുകൊണ്ടാണ് യാ ഉ വസീൻ എന്നോദാത്തത്, അല്ലെങ്കിൽ അൽ യാ ഉ വസീൻ എന്നോതുകയില്ല? യാ ഉ വസീൻ എന്നും ഓതുന്നില്ല, മറിച്ച് യാസീൻ. ഇതാണ് നമ്മുടെ റിവായത്തു ഹഫ്സിൻ അൻ ആസിം ഇബിൻ അബിൻ നജൂദ് അൽ കൂഫി റഹിമഹും അല്ലാഹു തആല. ഈ റിവായത്ത് പ്രകാരമുള്ള ഒത്ത്. മറ്റ് ചില റിവായത്തുകൾ അനുസരിച്ചാണെങ്കിൽ യാഇന് ഇമാലത്ത്, പൂർണ്ണമായ ഇമാല, ഇമാല കുബ്ര കൊടുത്തുകൊണ്ട് യാസീൻ എന്ന് ഓതേണ്ടതുണ്ട്. ഇതല്ലാത്ത മറ്റൊരു രൂപമില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യം എന്താണ്? മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞു വച്ച ഒരു വാക്ക്. ഇന്നത്തെ ക്ലാസിൻ്റെ തുടക്കത്തിലും ഞാൻ ചെറിയൊരു സൂചന നൽകി. അൽ ഖിറാഅത്തു സുന്നതുൻ മുത്തബഅ, അൽ ഖിറാഅത്തു സുന്നതുൻ മുത്തബഅ, നമ്മൾ മനസ്സിൽ കുറിച്ച് വെക്കേണ്ട ഒരു വാക്കാണ്. അതൊരാളെന്നല്ല, മുൻഗാമികൾ പലരും പറഞ്ഞിട്ടുള്ള ഒരു വാക്കായി അങ്ങനെ പറഞ്ഞു പോരുന്നതാണ്. ഖാല ബഅദു സലഫ്, എന്താണത്? അൽ ഖിറാഅത്തു സുന്നതുൻ മുത്തബഅ, ഖുർആൻ പാരായണം എന്നത് പിൻപറ്റപ്പെടുന്നതായ ഒരു ചര്യയാണ്, പിൻപറ്റപ്പെടേണ്ടതായ ഒരു ചര്യ. അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം തോന്നിയ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പാരായണ നിയമത്തിൻ്റെ പ്രാധാന്യം നാം ഉൾക്കൊള്ളേണ്ടത്. ആ രീതിയിൽ എങ്ങനെയാണോ പാരായണം ചെയ്യപ്പെട്ടു പോന്നിട്ടുള്ളത്, ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഓതേണ്ടത്. ഞാൻ മുമ്പും സൂചിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ പാരായണം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് സ്വീകരിച്ചു. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വീകരിച്ചു. അങ്ങനെ അവരുടെ ശിഷ്യന്മാർ, അവരുടെ പിൻഗാമികൾ തുടർന്ന് അങ്ങനെ ഓതി പോന്നിട്ടുള്ളതായ ആ രൂപത്തിൽ തന്നെ ആണ് നമ്മൾ ഓതേണ്ടത്. ഇവിടെ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടത് യാസീൻ. നിങ്ങൾ എഴുതിയത് തന്നെ കണ്ടു, മദ്ദിൻ്റെ ചിഹ്നം, ദീർഘത്തിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുള്ളത് എവിടെയാണ്? സീനിന് മുകളിലാണ്. അപ്പോൾ അതിന് മാത്രമേ ദീർഘം കൊടുക്കാൻ പറ്റുകയുള്ളൂ, അഥവാ അതിന് ദീർഘം കൊടുക്കൽ നിർബന്ധമാണ്. എന്നാൽ യാഇനുള്ളതോ യാഇൽ ഖസ്റാണ്, അഥവാ മദ്ദുൻ തബീഇയുൻ ബിമിഖ്ദാരി ഹറകതൈനി, രണ്ട് ഹറകത്തിൻ്റെ അളവിലുള്ള തബീഇയ ദീർഘം. യാ സീൻ, സീനിൻ്റെ ദീർഘം
مد لازم كلمي مخفف. مد ل... آه سوري كلمي لا حرفي. مد لازم حرفي مخفف. مد لازم ആണ്. ആറ് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഹർഫി ആണ്, സീൻ എന്ന ഒരു അക്ഷരമായതുകൊണ്ട് ഹർഫി എന്ന് പറയും. ഇത് ആറ് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഇവിടെ ചേർത്ത് വായനയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചേർത്ത് ഓതുകയാണെങ്കിൽ എങ്ങനെയാ? യാസീൻ വൽ ഖുർആനിൽ ഹകീം. സീൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴുള്ള സാക്കിനായ നൂൻ, സുക്കൂൻ നൽകപ്പെട്ട നൂൻ, അത് എന്താണ്? മുൽഹറത്തുൻ ഇൽഹാറൻ മുത്തലഖ. ഇൽഹാർ മുത്തലഖായി, ഇൽഹാർ ചെയ്യപ്പെടേണ്ട, വെളിവാക്കി ഉച്ചരിക്കേണ്ട നൂനാണത്. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഇദ്ഗാം ചെയ്യാൻ പാടില്ല. യസീയുവ എന്ന് പറയൂല, മറിച്ച് ആ നൂനിനെ ഇൽഹാർ ചെയ്യണം, ഇൽഹാർ മുത്തലഖ്. അതേപോലെ സൂറത്തുൽ ഖലമിലും നമ്മൾ ഓതിക്കഴിഞ്ഞതാണ്, നൂൻ വൽ ഖലം. അവിടെ നൂൻ വൽ ഖലം എന്ന് ഇദ്ഗാം ചെയ്യൂല. അടുത്ത വചനം വൽ ഖുർആനിൽ ഹകീം. വാവിൻ്റെ ഇസ്തിഫാൽ, വ വാ പറയത്, വ വൽ ഖുർആനി. ഖാഫ് റാ തഫ്ഹീമിൻ്റെ അക്ഷരങ്ങളാണ്. വൽ ഖുർആനിൽ ഹകീം. ഹ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഇന്നക നൂൻ മുഷദ്ദദ, ശദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ലമീനൽ മുർസലീൻ. അൽ മുർ അല്ലേ കഴിഞ്ഞ വചനത്തിൽ ഖുർ, ഇവിടെ മുർ. ഇതൊക്കെ റാ തഫ്ഹീം ചെയ്തിച്ചിരിക്കേണ്ട റാകളാണ്, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഹീം വരികയുമില്ല. അല സിറാത്തിം മുസ്തഖീം. നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് സിറാത്തിൻ. സ്വാദ് കുറഞ്ഞ തഫ്ഹീം കസ്രായതിനാൽ റായിനും അലിഫിനും പൂർണ്ണമായ തഫ്ഹീം, ത്വാഇനും തഫ്ഹീം കുറഞ്ഞതാണ്. ത്വാഇൻ്റെ തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇത് അംബികുന്നക്കാമി. പിന്നീട് സീന് ത അല്ലേ, മീമ് സീന് ത. പിന്നെ ഖാഫ്, ഖാഫിന് മാത്രമായി കുറഞ്ഞ തഫ്ഹീം കൊടുക്കുക. മറ്റ് ഈ മുസ്തഖീമിൽ മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഹീമില്ല. അപ്പോൾ ആല ആലോ അല്ല ആല സിറാത്തിം മുസ്തഖീം. തൻസീല നൂൻ സാക്കിൻ, സുഖം നൽകപ്പെട്ട നൂനിനെ ഇഖ്ഫാ ചെയ്ത് മറച്ചു മണിച്ചോതുക. അൽ അസീസിർ റഹീം. ഐന് റാ ഹ ഇതൊക്കെ ശ്രദ്ധിച്ചോതുക. റായിന് തഫ്ഹീം കൊടുക്കുക. ലിതുൻദിറ സുക്കൂൻ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ഇഖ്ഫാ അവ്യക്തമാക്കി മണിച്ചോതുക. ലിതുൻദിറ റായിന് പൂർണ്ണമായ തഫ്ഹീം കൊടുത്ത് തടിപ്പിക്കണം. ഖൗമൻ ഖാഫിന് പൂർണ്ണമായ തഫ്ഹീം. ഖൗമൻ എന്ന തൻവീനിനെ പൂർണ്ണമായും ശേഷമുള്ള മീമിൽ ലയിപ്പിച്ച് മണിക്കുക. ഇത് അംബികുന്നക്കാമിൽ. എന്നതിലെ ദീർഘം മദ്ദ് മുൻഫസിൽ ജായിസാണ്. നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഉൻദിറ അവിടെയും സാക്കിനാനൂനെ ഇഖ്ഫാ ചെയ്യണം, വ്യക്തമാക്കി മണിക്കുക. ആബാഊഹും അല്ലേ, ഇസ്തിഫാലിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ വരുന്ന അലിഫിൻ്റെ ദീർഘം ബാഇൻ്റെ അലിഫ് മദ്ദ് മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായി ദീർഘിപ്പിക്കണം. ആബാഊഹും ഫഹും
ഫീലൂൻ, രണ്ട് സാക്കിനായ മീമ് വരുന്നു. രണ്ടും ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ഫായിന് മുമ്പിൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. ഫീലൂൻ, ഗൈനും അലിഫും പൂർണ്ണമായ തഫ്ഹീം കൊടുത്ത് ഓതേണ്ടതാണ്. പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ലഖാദ് ഹഖ്ഖ, ഖാഫുകൾക്കൊക്കെ തഫ്ഹീം കൊടുക്കണം. ദാലിന് ഖൽഖല, സുക്കൂൻ ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ഖൽഖല സുഗ്ര. ലഖാദ് ഹഖ്ഖൽ ഖൗലു അലാ അക്സരിഹിം. ഇവിടെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അക്സരിഹിം, അക്സരിഹിം. ക്യാഫിൻ്റെ ഷിദ്ദത്തും ഹംസയൊക്കെ ശ്രദ്ധിക്കുക. സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി, ഫായിന് മുമ്പിൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യുക. അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. വീണ്ടും സക്കിനാമീം ഇൽഹാർ ഷഫവി ഫഹും ലാ യുഅ്മിനൂൻ. ഇന്ന നൂൻ മുഷദ്ദദ മണിക്കണം. ജഅൽന ലാമിനെ ഇൽഹാർ ചെയ്യുക, ശ്രദ്ധിച്ചോതുക. ജഅന്ന നൈപ്പറത് ജഅൽന ഫീ മദ് മുൻഫസിൽ ജായിസാണ്. യാഇനെ നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അഅനാഖിഹിം അഗ്ലാല. സക്കിനാമീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. അഗ്ലാലൻ ഗൈന് തഫ്ഹീം ചെയ്യണം. പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഫഹിയ. ഗൈന് റിഖ്വായ അക്ഷരാണ്, റഖാവത്തോടുകൂടി ലൂസാക്കി ഓതണം. അഗ്ലാൽ എന്ന് പറയില്ല എന്ന് ഇങ്ങനെ അയവ് വരുത്തിക്കൊണ്ട് ഫഹിയ. തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം. മറച്ചു മണിച്ചോതുക. ഫഹിയ ഇലൽ അദ്ഖാനി ദാലും റിഖ്വാണ്. അദ്ഖാനി ഖാഫിനും അലിഫിനും തഫ്ഹീം. ഫഹും മുഖമഹൂൻ. ഫഹും സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇത് ഗാം മിസ്ലൈൻ സഗീർ. ഫഹും മുഖമഹൂൻ. ഖാഫിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കുക. ഖൽഖല സുഗ്ര, അതോടൊപ്പം തഫ്ഹീമും. മുഖമഹൂൻ. വജഅൽന, വീണ്ടും ലാമ് ഇൽഹാർ ചെയ്യണം. വജഅൽന സാക്കിന നൂനിനെ ഇഖ്ലാബ് ചെയ്ത് സാക്കിനായ മീമാക്കി മാറ്റി മണിക്കണം. മീം ബൈനി ഐദീഹിം സദ്ദ. സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. സദ്ദൻ വമീൻ തൻവീനിനെ ഇത് ഗംബിഗുന്ന വാവിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. വമിൻ ഖൽഫിഹിം സാക്കിനാനൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. വമിൻ ഖൽഫിഹിം സദ്ദ. വീണ്ടും സാക്കിനാമീം ഇൽഹാർ ഷഫവിയാണ്. സദ്ദൻ ഫഅഗ്ഷൈനാഹും. സദ്ദൻ ഈ തൻവീൻ ഫഇന് മുമ്പിലാണ് ഇഖ്ഫാ ചെയ്ത്, തർക്കീക്കോട് കൂടിയുള്ള മണിക്കലാണ് ഇഖ്ഫാ. ഹഖീഖി പൂർണ്ണമായ അവ്യക്തമായ രീതിയിൽ മണിച്ചുകൊണ്ട് സദ്ദ ഫഅഗ്ഷൈനാഹും. ഗൈന് മുസ്തഅലി മുഫഖം രിഖ് ലാം ഉള്ള അക്ഷരമാണ്. തഫ്ഹീമോടുകൂടി തടിപ്പിച്ച് ഫഅഗ്ഷൈനാഹും ഫഹും. അല്ലേ, രണ്ട് മീമ് എല്ലാം ഇൽഹാർ ഷഫവി. ഈ സൂറത്തിൽ മീമ് തുടക്കത്തിൽ ധാരാളം വരുന്നുണ്ട്. സാക്കിനായ മീം ഫഹും ലാ യുബ്സിറൂൻ. ബൈന് ഖൽഖല സുഗ്ര നൽകി ശബ്ദം ചലിപ്പിക്കണം.
യുബ്സി സ്വാദിന് കുറഞ്ഞ തഫ്ഹീം കൊടുത്തുകൊണ്ട് ഒതുക. റായിനും തഫ്ഹീം യുബ്സിറൂൻ. ബാറകല്ലാഹു ഫീകും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ. അലാ സിറാത്തിൻ മുസ്തഖീം. تنزيل العزيز الرحيم. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون.